ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ വ്ലോഗാണ്. അപ്പോൾ രാവിലെ തന്നെ അഞ്ച് പള്ളി പോയി. സോ ഞാൻ ബിരിയാണി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഗായ്സ് നമ്മളിനി റെഡി ആവാൻ വേണ്ടി പോവാണ്. സോ ഞാൻ ഇന്ന് എൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്, നമ്മുടെ അഗാറോൻ്റെ 6-in-1 മൾട്ടി ഹെയർ സ്റ്റൈലറാണ്. സോ ഇതാണ് ഗായ്സ് ആ പ്രൊഡക്റ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാനത് എന്താണെന്ന് കാണിക്കാം. അതിന് തന്നെ ഗ്ലൗസ് വരുന്നുണ്ട്, സോ അത് യൂസ് ചെയ്തിട്ടുണ്ട് കൂടെ. പിന്നെ ലെഫ്റ്റ് റൈറ്റ് കേൾ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. സോ അത് രണ്ടെണ്ണം ഉണ്ട്. ദെൻ നമ്മളിതേ ഇത്രയും സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഹെയർ ഡ്രൈ ആകാൻ വേണ്ടിയിട്ടാണ്. ദെൻ നമ്മളൊരു ബ്രഷ് സ്മൂത്തനിങ് ബ്രഷാണ്. ദെൻ വരുന്ന ഒരു ബ്രഷാണ് സ്ലീക്കിംഗ് ബ്രഷ്. ഇത് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് വൺ വോളിമൈസിങ് ബ്രഷാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹെയർ ഡ്രൈ ആക്കാൻ പോവാണ് ഗൈസ്. സോ അതിനുവേണ്ടി ഈ ഒരു സംഭവമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലോക്കും അൺലോക്കാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അത് പിടിച്ച് നീക്കിക്കഴിഞ്ഞാൽ നമുക്കത് അൺലോക്ക് ചെയ്യാൻ കഴിയും, അത് ഊരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ബട്ടണാണ് ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ. അപ്പോൾ ഇതിൽ കുറച്ച് ടൈം ഇങ്ങനെ അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൺ ആവും കേട്ടോ. അങ്ങനെ നമ്മൾ ഹെയർ ഡ്രൈ ചെയ്ത് കഴിഞ്ഞു, അത് അതുമെന്ന് ഊരി മാറ്റി. ഇനി സ്മൂത്തനിങ് ബ്രഷ് ആട്ടോ നമ്മൾ അതിന് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. എൻ്റെ ആ ഒരു സൈഡും ഈ ഒരു യൂസ് ചെയ്ത സൈഡും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ലീക്കിംഗ് ബ്രഷാണ് നമ്മൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ് വോളിയമൈസിങ് ബ്രഷാണ്. അപ്പോൾ ഇത് നമ്മുടെ ഹെയറിന് കുറച്ച് വോളിയം കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വോളിയമൈസിങ് ബ്രഷ് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രീതിക്ക് തന്നെ ഹെയർ കിടക്കുന്നുണ്ടായിരുന്നു. അവസാനമായിട്ട് നമ്മൾ നമ്മുടെ ഹെയർ കേൾ ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ ഇതിന് വേണ്ടി ഈ ഒരു ടൂളായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടെണ്ണമായിട്ടാണ് വരുന്നത്, ഒന്ന് റൈറ്റ് സൈഡിക്കും ഒന്ന് ലെഫ്റ്റ് സൈഡിക്കുമാണ്. അങ്ങനെ രണ്ടെണ്ണമായിട്ടാണ് വരുന്നത്, അത് തന്നെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഇവിടെ നിന്ന് മെഹന്തി വന്നതെന്ന്. അതൊന്നുമില്ല ഗൈസ്, എടുത്ത വീഡിയോസ് ക്ലിപ്സൊക്കെ കുറച്ച് മിസ്സായിട്ടുണ്ടായിരുന്നു. സോ ഞാനിത് വീണ്ടും റീഷൂട്ട് ചെയ്താ കേട്ടോ. സോ ഞാൻ അത് മാറ്റിയിടുന്നുണ്ട്. നമ്മൾ ഇത്ര നേരം റൈറ്റ് സൈഡാണല്ലോ ചെയ്തത്, സോ ലെഫ്റ്റ് സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കേൾ ചെയ്ത് കഴിഞ്ഞ് ഗൈസ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇതായിട്ട് ഇഷ്ടമായത് എല്ലാം അടിപൊളിയായിരുന്നു. സോ പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഹെയറിൻ്റെ കാര്യം കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ മേക്കപ്പിലോട്ട് പോയി ഗൈസ്. അങ്ങനെ നമ്മൾ റെഡി ആവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം മേക്കപ്പ് ചെയ്യുന്നതിനും കിട്ടി മുന്നേ നമ്മൾ ഐസ് റോളർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മേക്കപ്പ് നല്ല രീതിക്ക് തന്നെ വരും കേട്ടോ. Thank you.
സോ നമ്മൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു ഗൈസ്, ഇന്ന് നമ്മൾ ഡ്രസ്സ് മാറാൻ പോവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്, ഒരു പാകിസ്ഥാനി സ്യൂട്ട് ആട്ട്, ഒരു പിങ്ക് കളർ. ഞാൻ ഡ്രസ്സും ചേഞ്ച് ആക്കി. പിന്നെ എനിക്ക് ഹെയർ ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഹെയർ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കണം, അതൊന്ന് ലൂസാക്കിയിടണമെന്ന്. പിന്നെ ഞാനത് രണ്ടും കൂടെ ഇങ്ങനെ ചെയ്തു ഗൈസ്. ഗൈസ്, നമ്മളിങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് മൈലേജ് ചെന്നിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫസ്റ്റ് മൈലേജ് മൈലേജ്. അപ്പോൾ എല്ലാവർക്കും ഇതും പറക്കും, ഫുഡ് കഴിക്കട്ടെ, ചെന്നിട്ട് പോയി. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. കമ ഓൺ അൻസു ഗൈസ്, ഞാനുണ്ടല്ലോ ഗൈസ്. ഞാൻ ഇതുവരെ മൈലാൻ ചിട്ടക്കില്ലായിരുന്നു ഗൈസ്. നല്ല ക്ഷീണമായിരുന്നു, പക്ഷേ നല്ല ക്ഷീണമായിരുന്നു. സോ നമ്മളിപ്പോൾ മൈലാൻ ചിടാൻ പോലെ, നമുക്ക് മൈലാൻ ചിടാം. അങ്ങനെ മെല്ലം ചെല്ലിട്ട് കഴിഞ്ഞാൽ നല്ല ക്ഷീണിത ഏയ്സ്. അപ്പം നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയിട്ടോ. ആസ്വദിക്കുകയാണ്. നമ്മളെ കൂടെ ഐഫോൺ ഉണ്ട്. വിദൂരയിൽ നിന്നും സൂര്യൻ എത്തുന്നുണ്ടോ ഗൈസ്? ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം ഗൈസ്. ഗൈസ്, ബീച്ചിലോ അവിടെയെങ്കിലൊക്കെ ഒന്ന് പോയിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ മാളിലെത്തി, കുറച്ച് നേരം അവിടെ ഇരുന്നു, ജ്യൂസ് എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ ബീച്ചിലേക്ക് പോയിട്ടോ. പെരുന്നാളായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ്. മാളിലാണെങ്കിലും ബീച്ചിലായാലും ഒരുപാട് ആൾക്കാരേനു. സോ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കുറേ പേര് കണ്ടു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഉപ്പിട്ടത് കഴിക്കാൻ വേണ്ടി പോയി ഗൈസ്. ഞാനല്ല, അഞ്ചാണ് കഴിക്കുന്നത്, ഞാൻ ഡയറ്റിലാണ് ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഡെസേർട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാണ്ടിരുന്നത്. എനിക്ക് ഷുഗർ ക്രേവിങ്സ് വരും. സോ അതുകൊണ്ട് ഞാൻ ഭയങ്കര കഠിനമായ ഡയറ്റിലാണ്. അപ്പോൾ ഇന്ന് പെരുന്നാളായതിനെക്കൊണ്ടാണ് ബിരിയാണി കഴിച്ചത് ഗൈസ്, ഇല്ലെങ്കിൽ ഞാനത് കഴിക്കില്ല.
അപ്പോൾ ഡയറ്റിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഇന്ന് ചെയ്യാം ഗൈസ്. ഓക്കെ, അങ്ങനെ ബീച്ചിൽ നിന്ന് നമ്മൾ നേരെ ഫ്ലാറ്റിലോട്ട് പോയി ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങൾ. സോ ഗൈസ്, ഫൈനലി നമ്മൾ ഫ്ലാറ്റിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഭയങ്കര ടയർഡാണ്. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്, വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം ഇനിയിപ്പോൾ എന്താ, നേരെ ഫ്രഷ് ആയി കിടന്നു തുടങ്ങും. ഇത്രയും വെള്ളം വെച്ചു. യെസ് ഗൈസ്, അപ്പം എല്ലാവരും ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത്ര ഉള്ളൂ ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് എന്ത് വീഡിയോ വേണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം 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 അല്ല ഗൈസ്, ബിരിയാണി നമ്മൾ കഴിച്ചു.